ഹായ്, യഥാ ടീച്ചറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞാൻ എല്ലാവർക്കും, കുട്ടികൾക്കും പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റിനും ബ്യൂട്ടീഷ്യൻസിനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ആക്സസറിയാണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾ, പെൺകുട്ടികൾ, അവർക്ക് ഹെയറിൽ ബോ വെക്കാനോ അല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ എന്താ റൗണ്ടിൽ ഇത് ഹെയർ ബാൻഡ് വെക്കൂലേ, അപ്പോൾ അതിൻ്റെ മുകളിൽ ചെയ്യാനോ അല്ലെങ്കിൽ സാരിയിലൊരു ബ്രോച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഉടുപ്പിൽ അങ്ങനത്തെ ഒരു ഇത് വെക്കാനോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന, അത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് നമ്മൾ തിൻ വയേഴ്സും പേളും ഒക്കെ ഉപയോഗിച്ച് ഈ വക സാധനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഡെമോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എനിക്ക് തോന്നുന്നു. എൻ്റെ ഈ ചാനലിൽ വേണ്ടത്ര ഈ ബ്യൂട്ടിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്ര യൂസ്ഫുൾ ആയിട്ടുള്ള സംഗതികളൊക്കെ ഇട്ടിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലൊരു റീച്ച് വരുന്നില്ല. അപ്പോൾ നിങ്ങളെന്തായാലും ഷെയർ ചെയ്യുക. ഷെയർ ചെയ്താൽ ഇഷ്ടമുള്ളവർക്ക് സബ്സ്ക്രിപ്ഷൻ ഞാൻ പറയുന്നില്ല, ഇനി ഞാൻ പറയുന്നേയില്ല. നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കാണുമല്ലോ മറ്റുള്ളവർ. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ റെഡിയാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സമയം കളയാതെ എപ്പിസോഡിലേക്ക് കടക്കുക. എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ റിസപ്ഷനൊക്കെ നമ്മളിപ്പോൾ സാധാരണഗതിയിൽ മുല്ലപ്പൂ അങ്ങനെ, ഇപ്പോൾ അതൊരു ഔട്ട് ഓഫ് ഫാഷനായിട്ടാണ്, പൂവൊന്നും വെക്കുന്നില്ല റിസപ്ഷൻ്റെ ഇതിന്. അപ്പോൾ ആ അല്ലെങ്കിൽ തലേന്നത്തെ പാർട്ടി, അപ്പോൾ പാർട്ടിയോ അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷമുള്ള റിസപ്ഷനോ അങ്ങനെയുള്ള പ്രോഗ്രാം, അതായത് വെഡ്ഡിങ് ഡേയുടെ അന്നല്ല അല്ലാതെ. പിന്നെ വെഡ്ഡിങ് ഡേയുടെ അന്നാണെങ്കിലും ക്രിസ്ത്യൻ ബ്രൈഡ്സ് സാധാരണ ജാസ്മിൻ ഫ്ലവേഴ്സ് വെക്കാറില്ല. അവരിങ്ങനെയുള്ള ആക്സസറീസാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഗൗൺ ആയിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ഓഫ് വൈറ്റോ അല്ലെങ്കിൽ വൈറ്റോ സാരി ആയിരിക്കും. അപ്പോൾ അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേളിൻ്റെ, അതായത് ഡ്രസ്സിൻ്റെ കളറിനനുസരിച്ചുള്ള പേള് കിട്ടുകയും ചെയ്യും. പക്ഷേ എപ്പോഴും നമ്മുടെ ഹെയർ ബ്ലാക്കിനോട് മാച്ച് ചെയ്യുന്നത് സിൽവർ അല്ലെങ്കിൽ വൈറ്റോ അല്ലെങ്കിൽ ഗോൾഡോ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ആക്സസറീസ് നമുക്ക് എങ്ങനെ റെഡിയാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ. എല്ലാവർക്കും യൂസ്ഫുൾ ആണ് 100% എനിക്കറിയാം. നിങ്ങൾ വാച്ച് ചെയ്യണം, വാച്ച് ചെയ്യുന്നവർ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറയാം. ഒരു തിൻ മെറ്റൽ വയറാണിത്. ഇതൊക്കെ നമുക്ക് ഫാൻസി ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഒരു തിൻ മെറ്റൽ വയർ തിന്നായിരിക്കണേ, അത് ശ്രദ്ധിക്കണം. കാരണം കുറച്ച് കട്ടി കൂടുതലാണെങ്കിൽ നമുക്കിതിങ്ങനെ പിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതിനേക്കാളും കുറച്ചുകൂടെ തിന്നാണെങ്കിലും കുഴപ്പമില്ല. ശരിക്കും ഒരു എന്താ പറയുക, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതിനകത്ത് ഇങ്ങനെ വൈൻഡ് ചെയ്തിട്ടുള്ളത് വാങ്ങാൻ കിട്ടും നമുക്ക്. അപ്പോൾ അങ്ങനത്തെ ആണെങ്കിൽ കൊണ്ടുനടക്കാനും എളുപ്പമുണ്ട്. ഇതിനേക്കാൾ കുറച്ചും കൂടി തിക്നെസ് കുറവാണ്. അപ്പോൾ ഇതാണ് ഒന്ന്. പിന്നെ ഈ ഫ്ലവർ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. ഇതിങ്ങനെ റെഡിമെയ്ഡ് ആയിട്ട് ഞാൻ ഷോപ്പിൽ ചെന്നപ്പോൾ എനിക്കിതിങ്ങനെ റെഡിമെയ്ഡ് കിട്ടി. അപ്പം ഇതാകുമ്പോൾ എളുപ്പമുണ്ട്, ബാക്കി മാത്രം നമ്മൾ ചെയ്താൽ മതി. ഇത് നമുക്ക് ഇങ്ങനത്തെ മെറ്റീരിയൽ കിട്ടിയാൽ എളുപ്പമാണ്. ഇതിങ്ങനെ കട്ട് ചെയ്ത് രണ്ടെണ്ണം ഇങ്ങനെ വെച്ചിരിക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന പോലത്തെ പോളനാണിത്. ഇത് വെറുതെ ഒരു തെർമോക്കോളിൻ്റെ ബോളാണ്. ഇതിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ പ്രയാസമൊന്നുമില്ല, വളരെ എളുപ്പമാണ്. ഇത് ഈ ഷേപ്പിന് വേണമെന്നൊന്നുമില്ല. നമുക്ക് ഏത് ഷേപ്പാണോ വെട്ടിയെടുക്കാൻ അറിയുക, അല്ലെങ്കിൽ നമുക്കിഷ്ടം അതുപോലെ ചെയ്താൽ മതി. പിന്നെ ഉള്ളത് സിൽവർ കളർ പേൾസാണ്. ഇതിങ്ങനെ നമുക്ക് മാല പോലെ വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ അത് നമുക്കവർ കുറച്ച് തരില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ, എന്നാൽ വലിയ വിലയൊന്നുമില്ല. പിന്നെ അതേപോലെ ഗോൾഡിൻ്റെ, എൻ്റെ അടുത്ത് ഗോൾഡിൻ്റെ വയറില്ല, അതുകൊണ്ടാണ് ഇനിയൊരു ദിവസം ഗോൾഡിൻ്റെ നമുക്ക് ചെയ്യാം. ഇന്ന് ഞാൻ സിൽവറാണ് ചെയ്യുന്നത്. ഒരു സിൽവർ ബോൾ ഇതിൽ പെട്ടിട്ടുണ്ട്. പിന്നെ ഇത് നീണ്ട പേളാണ്, ഇങ്ങനെ നീണ്ടിട്ടുള്ളത്. പേള് പല ഷേപ്പിലുണ്ട്. പിന്നെ ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ച ഇത് നമുക്ക് ഗ്രാം കണക്കിന് അവർ തൂക്കി തന്നു. അപ്പോൾ നമുക്ക് പല വലുപ്പത്തിലുള്ള, ഇത് വലുതാണ് ഏറ്റവും താഴെയുള്ളത്, ഇത് ചെറുതാണ്, ഇത് തീരെ പൊടിയായിട്ടുള്ളതാണ്, ഇതും കൂടെ ഇതിൽ പെട്ടതാണ്, ഇതിങ്ങനെ തീരെ ചെറുതായിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ജർദോസി വർക്കൊക്കെ ചെയ്യുന്ന അതിനകത്ത് ഇങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു സിൽവർ റിങ്ങാണ്. ഇത് നമ്മൾ എവിടെയെങ്കിലും ഒട്ടിക്കുന്നതാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റോണും കൂടെ വെച്ചാൽ സൂപ്പറായി. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് അതും ഓർക്കാം.
നമ്മളൊരു ബ്ലൗസിൻ്റെ കൈയാണെങ്കിൽ ഒരു ബോർഡർ വരച്ച് അതിൽ ഗം വെച്ചിട്ട് ഇതിങ്ങനെ ഒട്ടിക്കുക. ഇത് ഒട്ടിച്ചതിന് ശേഷം അത് ഉണങ്ങിക്കഴിയുമ്പോൾ വീണ്ടും ഗം വെച്ച് ഈ സാധനം എന്താണ് ഇത്, ഇത് സ്റ്റോൺസാണ്. ഈ സ്റ്റോൺ അതിലേക്ക് വെക്കുക. ഇത് 10 ഗ്രാം അങ്ങനെയൊക്കെ തന്നിരിക്കുന്നത്. ഇത് പിന്നെ ലീവ്സാണ്. ഇതാണിത് ലീവ്സ്. ഇതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ, ഇങ്ങനെയുള്ള ലീവ്സ്. പിന്നെ ഇത് അതേപോലെ സീക്വൻസ് ഗോൾഡ് കളർ. ഇതൊക്കെ സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഡ്രസ്സിന് മുകളിലാണ് ഇത് സാധാരണ കാണാം. കോപ്പർ കളറാണ്. ഇത്രയൊക്കെയാണ് സാധനങ്ങൾ. പിന്നെ വേണമെങ്കിൽ നമ്മൾ ഗ്രീനിലാണ് ചുറ്റുന്നതെങ്കിൽ ഒരു ഗ്രീൻ ടേക്ക്, ഇത് ശരിക്കും സ്റ്റെമ്മിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു സിസേഴ്സ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പ്ലെയറാണ്, അതായത് ഇത് ടൈറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ ജസ്റ്റ് പ്ലെയർ ഇല്ല താനും. പിന്നെ അതുമല്ല, ഇത് കൈകൊണ്ട് തന്നെ ഇങ്ങനെ നന്നായിട്ട് തിരിച്ചാൽ ഇതാവുന്നത്ര ഹാർഡ്നെസ് തീരെ കുറവാണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ നോക്കാം. ഞാൻ ഇതിൻ്റെ ഒരെണ്ണം, അതായത് രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരെണ്ണം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇതിൽ 3 പേളാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒരു പേള് നിങ്ങൾ ഇത് രണ്ടായിട്ട് മടക്കുക, അതായത് കൃത്യം സെൻറ്ററിൽ നിന്നിങ്ങനെ രണ്ടായിട്ട് മടക്കുക. എന്നിട്ട് ഒരു പേള് ഇതിൽ കോർക്കുക. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇങ്ങനെ സിമ്പിളായിട്ട് പറയുന്നത്. നന്നായിട്ട് കുറേ ആയിക്കഴിഞ്ഞവർ പേളൊക്കെ ഒന്നായിട്ട് കോർത്തിട്ടൊക്കെ ചെയ്യും, അതിൽ നിന്ന് ഓരോന്ന് അങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ട്. എന്നിട്ട് ഇതെന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, ഇതിങ്ങനെയൊന്ന് ഈ പ്രസ് ചെയ്തിട്ട്, അതായത് രണ്ടും കൂടി ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇത് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് കറക്കുക. കറക്കുമ്പോൾ ഇത് പിരിഞ്ഞ് പിരിഞ്ഞ് വരും ഇങ്ങനെ. എന്താ ഇങ്ങനെ പിരിപിരി ആയി വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇത് വീണ്ടും നിവർത്തുക. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതൊരു എന്താ ഇല പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തുണ്ടാവും, അങ്ങോട്ടും ഉണ്ടാവും, ഇങ്ങേ വശത്തേക്കും ഉണ്ടാവും, ഇങ്ങേ വശത്തേക്കും ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്യണം, വേള് വീണ്ടും കോർക്കണം. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നമ്മൾ ഫസ്റ്റിലേ ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇതൊന്ന് ചെയ്ത് വെച്ചതായതുകൊണ്ട് ആ ഒരു ലെങ്ത്തൊക്കെ കണക്കാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ, അടുത്ത പേള് കോർക്കുക. ഇതിങ്ങനെ കോർത്തതിന് ശേഷം ഇത് എല്ലാവരും ഇങ്ങനെ കോർക്കുന്നേ ഉള്ളൂ. ഞാൻ നിങ്ങൾ എന്തായാലും പഠിക്കണം എന്ന് വെച്ചിട്ടാണ് ഇത്. നമ്മൾ കുറച്ച് ഇങ്ങനെ ഇങ്ങോട്ട് നീക്കിയിട്ടാണ് ചെയ്യുക ഈ ഭാഗത്തേക്ക്. അപ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, മടക്കേണ്ടത്. കുറച്ച് നമുക്ക് എത്ര ലെങ്ത്താണോ വേണ്ടത് ആ ലെങ്ത്ത് കണക്കാക്കിയിട്ടാണ് നമ്മളവിടെ മടക്കേണ്ടത്. അതേപോലെ അങ്ങ് മടക്കിയാൽ മതി. എന്നിട്ട് രണ്ടും കൂടെ പിടിച്ച് എന്ത് ചെയ്യുക, ഇതേപോലെ പിരിക്കുക. പിരിക്കുമ്പോൾ നമ്മൾ എവിടേക്ക് വരും, സെൻറ്ററിലേക്ക് വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ, ഇത് രണ്ടും കൂടെ ചേർത്തൊന്ന് പിരിക്കുക. അപ്പോൾ ഇങ്ങനെ വന്നു, ഒരെണ്ണം സെൻറ്ററിലും വന്നു, ഒരെണ്ണം ഒരു സൈഡിലും വന്നു. നോക്ക്, ഇനി അതേപോലെ ഇങ്ങേ സൈഡിലും നമ്മൾ എന്ത് ചെയ്യുക, ഒരു പേള് കോർക്കുക. അപ്പോൾ ഒന്ന് നടുക്ക്, രണ്ടെണ്ണം അപ്പുറത്ത് പുറത്ത്. നിങ്ങളെങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം ഒന്ന് പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. എളുപ്പമാണ്, ക്ഷമ വേണമെന്നുള്ളതേ ഉള്ളൂ. ഇപ്പുറത്ത് ചെയ്ത് അതുപോലെ തന്നെ എന്ത് ചെയ്യാം, അത്രയും ഒരു ലെങ്ത്ത് വെച്ചിട്ട് നമ്മൾ മടക്കുക, എന്നിട്ട് നന്നായിട്ട് പിരിച്ചെടുക്കുക. പിരിച്ചതിന് ശേഷം ഇത് ഒന്നിച്ച് പിരിക്കുക. ഇല്ല, 3 പേളായി കണ്ടോ. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇതിൽ കൊടുത്തിരിക്കുന്നത്
ഒരു സൈഡിൽ ഇതേപോലത്തെ മൂന്നെണ്ണം ഇതുപോലെയുള്ള മൂന്ന് ഞാൻ വെറുതെ ഒരു ഡിസൈൻ ചെയ്തു നോക്കി എൻ്റെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും കൂടെ വെച്ച് ഞാൻ വെറുതെ ഒരു ഡിസൈൻ ചെയ്തു നോക്കിയതാണ് അതും ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക മൂന്നെണ്ണം കോർക്കുക എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെയുള്ള ഡിസ്റ്റൻസിൽ നമ്മൾ എന്ത് ചെയ്യുക പിരിച്ച് എടുക്കുക ഇതിങ്ങനെ ചേർത്ത് വെക്കണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഹോളുള്ളതായതുകൊണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും അതുകൊണ്ട് നന്നായിട്ട് ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ ആദ്യത്തെ പിരിയിൽ എന്ത് ചെയ്യരുത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ചെയ്യാത്ത രീതിയിൽ ടൈറ്റാക്കിയിട്ട് പിരിക്കണം എന്നിട്ട് ബാക്കി ഇങ്ങനെ പിരിച്ച് കൊണ്ടുവരിക അപ്പോൾ ഓരോന്നും പിരിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് പിരിക്കണം ഇനി ഇതിലടുത്ത് എഴുതിയിരിക്കുന്ന ഒരു പേളും ഇതേപോലത്തെ ഒരു സംഭവം കൂടിയാണ് അപ്പോൾ നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ കുറച്ച് പിരിച്ച് താഴ്ത്തിയിട്ട് വേണം അടുത്തത് ചെയ്യാൻ അല്ലെങ്കിൽ എല്ലാം കൂടെ കട്ട പിടിച്ചിരിക്കുമല്ലേ അപ്പം അതുകൊണ്ട് ഇവിടേക്ക് നമ്മളൊരു പേളും ആദ്യം ഇതും പിന്നെ ഒരു പേള് പേളാണ് മുകളിൽ ഒക്കെ ഒരേപോലെ തന്നെ പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ടൈറ്റായിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ പിരി എന്ന് പറയുന്നത് നല്ല ടൈറ്റിലായിരിക്കണം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും പ്രത്യേകിച്ച് ഈ ഹോളുള്ളതൊക്കെ പേളവിടെ ഇരുന്നോളും ഈ ഹോളുള്ള സംഭവം നമ്മളിതിൽ ചേർക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ പിരി എന്ന് പറയുന്നത് നല്ല ടൈറ്റിൽ പിരിക്കണം ഇതാ നമ്മൾ പിരിച്ചു കഴിഞ്ഞു ഇനി എന്ത് ചെയ്യുക ഇതൊന്നിച്ച് പിരിക്കുക ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് നേരെ തിരിച്ച് ഈ മൂന്നെണ്ണം വെച്ചത് ലെഫ്റ്റ് സൈഡിലാണ് അതുകൊണ്ട് അടുത്തത് ഇപ്പുറത്തെ സൈഡിൽ ഇത് കുറച്ച് മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പിരിച്ചെടുക്കുക ഹോളായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് എന്ത് ചെയ്യണം നന്നായിട്ട് ചേർത്ത് പിരിക്കണം ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പേള് എന്ത് ചെയ്യുക മുകളിലേക്ക് ചെയ്യുക അപ്പം ആദ്യം ഇത് ചെയ്തു പിന്നെ പേള് ഇതും അതുപോലെ തന്നെ അപ്പം ഇത് റെപ്പറ്റീഷനാണ് ഒന്നും ചെയ്ത് തന്നെയാണ് പിന്നെ ഇതുവരെ ചെയ്തത് കേട്ടോ ഒരു പേളും ഒരു ഹോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഇരിക്കും ഇത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് അറിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡിസൈൻ നമുക്ക് ചെയ്യാം കളറുള്ള ക്രിസ്റ്റൽ വെച്ചോ എന്ത് വെച്ചോ വേണമെങ്കിലും നമുക്ക് ചെയ്യാം
silver pearls. അഞ്ച് സിൽവർ പേഴ്സ് കോർത്തു ഇതെന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ കുറച്ച് മുകളിലേക്ക് ആക്കിയിട്ട് നമ്മൾ പിരിക്കുക. പിരിക്കുമ്പോൾ ഇത് വട്ടത്തിലായി വരും. ഇതുപോലെയാവും. ഇത് നമ്മളിങ്ങനെയല്ല ചെയ്യുന്നതെങ്കിൽ, ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിനകത്തൂടെ വേറൊന്നിട്ടാൽ നമുക്കിത് ഇതിൻ്റെ അകത്തൊരു ഇത് വരുന്ന പോലെയും ചെയ്യുക കേട്ടോ. നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ ചെയ്യുമ്പോൾ നമുക്ക് അതേപോലെ ഈ സൈഡിലും പേഴ്സ് ചെയ്യാം, സിൽവർ പേഴ്സ്. ഇത് അതേപോലെ പിരിച്ച് വട്ടത്തിലാക്കിയത് ഒന്നുമില്ല, നമ്മൾ ചേർത്ത് പിരിക്കുമ്പോഴത്തേക്ക് തന്നെ അത് വട്ടത്തിലായിക്കോളും. പിന്നെ നമുക്ക് പല രീതിയിലും ചെയ്യാം കേട്ടോ. അതായത് ഇത് ഏറ്റവും മുകളിലുള്ളതിനേക്കാൾ വലുതാക്കി വലുതാക്കി കൊണ്ടുവരാം. ശരിക്കും ലീവ്സ് അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാവുക. ഇത് നമ്മൾ പലതിങ്ങനെ കോർക്കുന്നു ലീവ്സിൻ്റെ ഇത്, ശരിക്കും നമുക്ക് മുകളിലുള്ളതിനേക്കാളും താഴോട്ട് താഴോട്ട് വലുതായിട്ടാണ് ശരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇതാ ഇനി നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് പേളാണ്, ഒരു പേള് രണ്ട് സൈഡിലേക്ക്. വേണേൽ നമുക്ക് അവസാനത്തെ അവസാനത്തെ ആവുന്നതുകൊണ്ട് വേണേൽ കുറച്ച് നീട്ടി ചെയ്യാം. ആദ്യത്തെ നമ്മൾ പേൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടി അടുപ്പിച്ച് വേണം ആദ്യത്തെ പിരി പിരിക്കാൻ. ഇതേപോലെ പേൾ ഇപ്പുറത്ത് ചെയ്യാം. പേളായി. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് രണ്ട് ലീവ്സ് ആണ് രണ്ട് സൈഡിലും. ഇതാ നമുക്ക് ലീവ്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ആദ്യത്തേതിൽ കൂടി കോർത്ത് രണ്ട് ഹോളുണ്ട്, ആദ്യത്തേതിൽ കൂടി കോർത്തിട്ട് രണ്ടാമത്തേലൂടെ പുറത്തെടുക്കുക. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ഇതിങ്ങനെ പാറി പറയുക, തീരെ വെയിറ്റ് ഇല്ലാത്തതായതുകൊണ്ട് നമ്മളിങ്ങനെ വേണം ചെയ്യാൻ. ഒന്നിതിൽ കൂടെ കയറ്റിയിട്ട് പുറത്തുകൂടെ കൊണ്ടുവന്ന് പിരിക്കുക വേണ്ടത്, അപ്പോഴേ അതൊരു ബലത്തിൽ നിൽക്കുള്ളൂ.
ഇതിലെ കോർക്ക് അങ്ങോട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ താഴേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ എന്താ രണ്ടെണ്ണം ഒരുപോലെ നമുക്ക് കിട്ടി. ഇത് ആദ്യം ചെയ്തതും അതുപോലെ തന്നെ നമ്മൾ ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിൽ നിന്നുള്ള ഫ്ലവേഴ്സ് ഇത് ഞാൻ അന്ന് പോളൻ ചെയ്തപ്പോൾ കാണിച്ച പോലെ ഉള്ളതാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, അഴിച്ച് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യാം. എത്ര ഫ്ലവറാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്ര എണ്ണം വയ്ക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. ഇതിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് തിരിച്ചാൽ മതി. നമ്മൾ അന്ന് ചെയ്തതാണ്. അതേപോലെ അടുത്തത് ഈ ഭാഗത്താണ്. ഒന്നുകൂടെ നമുക്ക് വയ്ക്കാം. രണ്ട് സൈഡ് ചെറുതായതുകൊണ്ട് ഇത്ര മതിയെന്ന് എനിക്ക് തോന്നുന്നു. മൂന്നെണ്ണം മതിയായിരിക്കും, അല്ലെങ്കിൽ ഇത് കുറവും ഇത് കൂടുതലും ആവില്ലേ. എൻ്റെ ഒരു കൺസെപ്റ്റ് ആട്ടോ പറയുന്നത്. നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിലും ഒരെണ്ണം കൂടെ വേണമെങ്കിൽ ഇപ്പുറത്ത് വെച്ച് നാലാക്കാം. ഇനി ഇതെന്ത് ചെയ്യാം, നമ്മൾ ഇങ്ങനെ സൈഡിൽ നിന്ന് അതേപോലെ തന്നെ പിരിക്കുക. എന്നിട്ട് നമ്മൾ പ്ലെയർ ഉപയോഗിച്ച് ഇനി ഇപ്പുറത്ത് വേണമെങ്കിൽ നമുക്കൊരു ഫ്ലവറും കൂടെ വേണമെങ്കിൽ വയ്ക്കാം. ഇതിനൊരു കുറച്ചും കൂടെ ഒരു ബലത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്കൊരു ഫ്ലവറും കൂടെ വയ്ക്കാം. എന്നാൽ ഒന്നും ഇങ്ങോട്ട് ഒന്നും കൂടെ പിരിഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പിരിച്ചു കൊണ്ടുവരാം. അപ്പോൾ എന്തായാലും ഇതൊന്നും കൂടി ബലത്തിലാവും. അപ്പോൾ അങ്ങനെ ചെയ്യുക. ഇതിൻ്റെ അറ്റം എന്ന് പറയുന്നത് ഫ്ലവറിൻ്റെ അകത്തേക്ക് പോയിക്കോളും. ഇങ്ങനെ എന്നിട്ട് ഇത് നമുക്ക് പ്ലെയർ ഉപയോഗിച്ച് തിരിച്ച് വയ്ക്കാം. അങ്ങോട്ട് പോയ അറ്റം നമുക്ക് പ്ലെയർ ഉപയോഗിച്ച് തിരിച്ച് വയ്ക്കാം. ഇപ്പോൾ കമ്പി ആയതുകൊണ്ട് നമുക്ക് എങ്ങനെയപ്പോൾ നമ്മുടെ ഹെയർ കെട്ടിയിരിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും വളക്കിയ തിരിക്കുകയൊക്കെ ചെയ്യാം. കാരണം ഇത് കമ്പിയല്ലേ, അതുകൊണ്ട്. അപ്പോൾ നോക്കൂ എങ്ങനെയുണ്ട് നമുക്ക്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഷോപ്പിൽ നിന്ന് ഞാൻ എല്ലാ സാധനവും ബാംഗ്ലൂരിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. എന്ത് വിലയെന്നറിയാം ഇങ്ങനത്തെ സാധനം വാങ്ങുന്നതിന്. ഇത് നമുക്കെല്ലാം തൂക്കി വാങ്ങാൻ വളരെ കുറഞ്ഞ സമയം മതി.